Next, components of a decision problem. But decision making problem എന്ന ഈ ഭാഗത്തുള്ള problems ചെയ്യാൻ ആവശ്യമായ components എന്തൊക്കെയാ നോക്കാം. അതിൽ ആദ്യമായിട്ട് ഒന്നാമത്തേതാണ് decision maker. The person who is making the decision, അയാളെ decision എടുക്കുന്ന അയാളെ നമ്മൾ decision maker എന്ന് പറയും. രണ്ടാമത്തെ പോയിന്റ് acts. Acts എന്ന് വെച്ചാൽ കോസ് ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ ആക്ഷൻസ് സ്ട്രാറ്റജീസ് ദാറ്റ് ആർ അവൈലബിൾ ടു ദി ഡിസിഷൻ മേക്കർ. ദ ഡിസിഷൻ ഇൻവോൾവ്സ് എ സെലക്ഷൻ എമംഗ് ടു ഓർ മോർ ഓൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ആക്ഷൻ. ഒരു ലക്ഷ്യത്തിലെത്താൻ ഒന്നിൽ കൂടുതൽ ഡിസിഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് വഴികൾ നമ്മളെ കയ്യിലുണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഡിസിഷനെ എടുക്കേണ്ടി വരിക. ഒരു ബെസ്റ്റ് ഡിസിഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നൊരാവശ്യം ഉണ്ടാവുന്നത്. അവിടെയാണ് ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലത്തിൻ്റെ ആവശ്യവും ഉള്ളത്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിസിഷൻസിനെ നമ്മൾ ആക്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ കോസസ് ഓഫ് ആക്ഷൻ എന്ന് പറയും. മൂന്നാമത്തെ പോയിൻ്റാണ് ഇവൻ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് നാച്ചർ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ പോസിബിൾ ബിഹേവിയർ ഓഫ് ദി എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ ഡിസിഷൻ ഈസ് മെയ്ഡ്. നമ്മൾ ഒന്നിൽ കൂടുതൽ തീരുമാനങ്ങൾ, ഡിസിഷൻ നമ്മളെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഏത് തീരുമാനങ്ങൾ എടുത്താലും അതിന് നാച്ചുറലി ഒരു റിസൾട്ട് അതിനുണ്ടാവും. ഒന്നുകിൽ ഒരു പുതിയൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ, പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ അത് ലോസ് ആവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നല്ല മാർക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒന്നുമല്ലാത്തൊരു ബ്രേക്ക് ഈവൺ ലെവലിൽ നമ്മൾ നിൽക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ മൂന്ന് സാധ്യതകൾ, ഒന്നിൽ കൂടുതൽ സാധ്യതകൾ, അപ്പോൾ പല സാധ്യതകളും അല്ലെങ്കിൽ കോസസും നമ്മളെ ഈ ഒരു ഓരോ തീരുമാനത്തിനും അഫക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതിനെയാണ് ഇവൻ്റ് എന്ന് പറയുക. നെക്സ്റ്റ് നാലാമത്തെ പോയിൻ്റാണ് ഔട്ട്കംസ്. വെൻ ദ ഡിസിഷൻ മേക്കർ സെലക്ട് എ പെർട്ടിക്കുലർ ആക്ട് അണ്ടർ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നാച്ചർ, ദ റിസൾട്ട് ഈസ് കോൾഡ് ഔട്ട്കം. അപ്പം നമ്മൾ ഒരു ആക്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതേപോലെ അതിൻ്റെ അണ്ടർ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് നാച്ചർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് ഔട്ട്കം എന്ന് പറയുക.